അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിരിക്കുന്ന വാഹനത്തിന്റെ പേര് എന്താണെന്ന് അറിയാമോ? റസൂലുള്ളാഹിന്റെ വാഹനത്തിന്റെ പേര് അൽ ഖസ്വ. അൽ ഖസ്വ എന്ന ഒട്ടകത്തിന് മീതിയാണ് റസൂൽ ഇരിക്കുന്നത്. നാഖത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് കാഫിരീങ്ങളെ മക്കളെ, സത്യനിഷേധികളെ, നിങ്ങൾ മുഹമ്മദിന് വഴിമാറി തരൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രശസ്ത കവിയിൽ ഒരു കവിയായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ കടിഞ്ഞാണ് പിടിച്ചിട്ട് പാടാണ്. ഉമർ ഇത് കേൾക്കുമ്പോൾ ഉമർ എവിടെയും ബേജാറായി. റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞു, നമ്മളല്ലേ വാഗ്ദാനം ചെയ്തത് അവരോട്, അവരെ വെറുപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ യുദ്ധം ചെയ്യാതെ പോരാടാതെ ഇവിടെ വന്നിട്ട് ഉംറയും ചെയ്ത് മടങ്ങിപ്പോകുന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഈ ഇളക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന വാക്കുകളൊക്കെ പറയണോ, അതൊക്കെ ഒഴിവാക്കലല്ലേ വേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേക്കെന്ന് പറഞ്ഞു. അയാൾ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തട്ടെ, അയാൾ പറയുന്നത് സത്യമാണ്. കാരണം സത്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കവികളുടെ നാവിൽ കൂടി വരിക. അള്ളാഹുവിന്റെ റസൂലിന്റെ കവിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അള്ളാഹുവിന്റെ റസൂലിന്റെ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. അവരൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങള് നിങ്ങളുടെ കൂടെ ജിബ്രീൽ ഉണ്ട്, നിങ്ങൾ വേണ്ടത് ചെയ്തു എന്ന് മഹാനായ ഹസ്സാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് ഒരു അവസരത്തിൽ കാഫിരീങ്ങൾക്കെതിരിൽ പദ്യം പാടിയപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളതായ കൽപ്പകഴിവുള്ള ആളാണ് അദ്ദേഹം പറയുമ്പോൾ കാഫിരീങ്ങൾക്കതിൽ പാഠമുണ്ട്, സത്യനിഷേധികൾക്ക് പാഠമുണ്ട്. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, ബിംബങ്ങളെ പൂജിക്കുന്ന ആ മക്ക കാഫിരീങ്ങൾക്ക് പാഠം ലഭിക്കും വാക്കുകളിൽ. അതുകൊണ്ട് അവരെ ഒരു പക്ഷെ നേർക്കുനേരെ ഖുർആൻ കേട്ട് കാണൂല, ഹദീസ് കേട്ട് കാണൂല. ഈ കഴിവ് കേൾപ്പുള്ളതായ അൻസാറുകൾ, മുഹാജിറുകളല്ല ഈ പറയുന്നത്, അൻസാറുകളാണ്. ഈ അൻസാറുകളുടെ വാക്കുകൾ അവർ കേൾക്കണം, മുഹാജിറുകളുടെ വാക്കും അവർ കേൾക്കണം. ഇത് കേൾക്കട്ടെ എന്ന് റസൂലുള്ള വെച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഇന്നീ ഷഹീദുൻ അന്നഹു റസൂലുഹു യാ റബ്ബി ഇന്നീ മുഅ്മിനും ബി ഖീലിഹി, റബ്ബേ ഞാനിതാ റസൂലുള്ള പറഞ്ഞതിലൊക്കെ വളരെ ശക്തിയായ രൂപത്തിൽ ആന്തമായി അനുകരിക്കുന്ന വിശ്വസിക്കുന്നതായ വ്യക്തിയാണ് റസൂലുള്ളയിൽ ഞാൻ അങ്ങേയറ്റം കെട്ടുറപ്പുള്ള വിശ്വാസക്കാരനാണ് എന്ന തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അവര് അല്ലാഹ് പറഞ്ഞതുപോലെ അമിനീന ലാ തഖാഫൂന, നിങ്ങൾ വിശ്വസ്തരായിട്ട് മക്കയിലേക്ക് അടക്കും എന്നതായ ആ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ സത്യവാഗ്ദാനം പുലർന്നു കണ്ടു.